മത്തിൽ പൊക്കി സാടി നീ ഉച്ച വെക്ക്, ഉച്ച വെച്ചാൽ അവൻ രക്ഷപ്പെടും. എന്തൊരു ശബ്ദം! വീട്ടിൽ കല്ലെറിഞ്ഞു. ഞാൻ കുളിക്കാൻ പോകുമ്പോഴേ ഒരുത്തരം മതിലിന്റെ പൊക്കത്തുണ്ടായിരുന്നു. എന്നിട്ടെന്താ അപ്പ പറയാ? ഞാൻ വിചാരിച്ചെന്റെ കുളിസീങ്ങാണോ വന്നതായിരിക്കും. ഹലോ, പോലീസ് സ്റ്റേഷൻ. അപ്പുറത്തെ വീട്ടിലെ കമ്മത്ത് ഞങ്ങളുടെ വീടിന് കല്ലെറിഞ്ഞു. അയാൾ ഈ പരിസരത്ത് എവിടെയുണ്ട്? പോയി നോക്കടോ. ഇയാളാണ് വീടിന് കല്ലെറിയാൻ കൊടുത്തത്. ഇപ്പൊ അങ്ങനെ ആയോ? എന്റെ സാറേ, ഞാനല്ല, ഈ കമ്മത്ത് തന്നെയാണ് അറിഞ്ഞത്. കള്ളം പറഞ്ഞാൽ തന്റെ ബോൾ കാട്ടി നമ്മൾ സൗട്ടി പൊട്ടി. ഒന്നുമല്ല സാറേ, ഈ കമ്മത്ത് കല്ലെറിയത് ഞാൻ കണ്ടതാ. എങ്കിൽ പിന്നെ ഇയാൾ എന്തിനാണ് ഇവിടെ വരാൻ കൊടുത്തത്? അത് ഞാൻ കക്കാൻ കയറിയത്. ശരി മാഡം, നമ്മൾ ചെയ്യുന്നത് ഉപകാരമാണ്. മാഡം അത് മനസ്സിലാക്കണം. മതി മതി, പോയി വണ്ടി കയറ. ആ പോയി വണ്ടിയിൽ കയറണോ കള്ളം? കൂടി കയറണം. എനിക്ക് സാക്ഷിയെ പഠിച്ചേക്കാൻ നിയമമില്ല കേട്ടോ സാറേ. നിയമം നീ എന്നെ പഠിപ്പിക്കണം. കേറ്. ഓ സാർ, ഇവിടെ. നീ സത്യക്രിസ്ത്യാനിയല്ലേ? അല്ല, ഞാൻ കള്ളം പത്രോസാ. ഇതോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടി പറഞ്ഞില്ലെങ്കിൽ എടാ നീ നരകത്തിൽ പോവും. നീ സത്യം പറ. സെക്രട്ടറിയുടെ വീടിന് ആരാ കല്ലെറിഞ്ഞ്? ഈ കമ്മത്ത് സാറ്. ഷൂട്ടിംഗ് ആണല്ലേ, റെഡി ആയിക്കോട്ടെ. തന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കൊടുത്തത്? തത്ത പറയണ പോലെ പറഞ്ഞാൽ നല്ല രസമായിരുന്നു. നടന്നതെല്ലാം ഞാൻ പറയാം. സുലൈമാൻ സാഹിബിന് വേണ്ടിയിട്ട് കൗൺസിലർ കൊഴുവേലി സാറാ എനിക്ക് കാശ് തന്നത്. പോലീസ് പിടിക്കുന്നത് വരെ അവിടെ തന്നെ നിക്കണമെന്നും പോലീസ് ചോദിച്ചാൽ കമ്മത്തിന്റെ പേര് പറയണമെന്നും കൊഴുവേലി സാറ് പറഞ്ഞിരുന്നു. കമ്മത്തുമാരുടെ ശ്രദ്ധയപ്പെടാൻ ഞാൻ മൂന്നാല് ദിവസമായിട്ട് സെക്രട്ടറിയുടെ വീടിന്റെ പരിസരത്ത് കാത്തു നിൽക്കുകയായിരുന്നു. സത്യം, ഇയാളൊരു ബുദ്ധിമാനായ കള്ളനാണ്. പറയാൻ കൊടുക്കടാ. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കാണിച്ച് ഈ നീചമായി പ്രവർത്തിക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നത് വരെ ഞാൻ നീതിക്ക് വേണ്ടി പോരാടും. സോറി മാഡം, കേസ് മറ്റൊരു വഴിത്തിരിവിലെത്തി. ഇതാ കള്ളം പത്രോസിന്റെ യഥാർത്ഥ മൊഴി. സുലൈമാൻ സാഹിബിന് വേണ്ടിട്ട് കൗൺസിലർ കൊഴുവേലി സാറാ എനിക്ക് കാശ് തന്നത്. പോലീസ് പിടിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കണമെന്നും പോലീസ് ചോദിച്ചാൽ കമ്മത്തിന്റെ പേര് പറയണമെന്നും കൊഴുവേലി സാറ് പറഞ്ഞു. സത്യം, ഇപ്പൊ മനസ്സിലായില്ലേ ആരാ കല്ലെറിഞ്ഞെന്ന്? ബഹുമാൻപ്പെട്ട കൗൺസിലറും ബഹുമാൻപ്പെട്ട സുലൈമാൻ സാഹിബും ഒന്ന് മുന്നോട്ട് വരാൻ കൊടുക്കണം. ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. അരകോപ്പേ, കൊണ്ടുവരും. ഇത് നമ്മളുടെ ഹോട്ടലിൽ 24 മണിക്കൂറും റെക്കോർഡ് ചെയ്യുന്ന CCTV ക്യാമറ കാഴ്ചകളാണ്. ഒന്ന് കാണാൻ കൊടുക്കൂ. ഇത് തെളിവല്ലേ? തെളിവ്. ഇത് പുറത്തെ ക്യാമറ. ഇനി അകത്തെ ക്യാമറ വേറെയുണ്ട്. പണി നിങ്ങക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. രൊമ്പ സന്തോഷം. നമ്മളാണ്, പക്ഷെ നമ്മൾ മലയാളത്തിലാണല്ലോ കേൾക്കാൻ കൊടുത്തത്. താൻ മലയാളിയായിട്ടാണ് അങ്ങനെ തോന്നുന്നത്. അതാണ് ഒരു റൺ ടു വാക്ക് പറയാൻ നമ്മളുടെ സൂപ്പർ സ്റ്റാർ ധനുഷ് സാറിനെ ക്ഷണിക്കാൻ കൊടുക്കുന്നു. എക്കി നമ്മളുടെ പേര് പറഞ്ഞോളൂ, നല്ല രസമായിരിക്കും. ഒരു പോസ്റ്റേ എനിക്ക് കൊടുത്തോളൂ. സംസാരിക്കൂ ദേവരാജ കമ്മത്ത്. എല്ലാവർക്കും വണക്കം.
உங்களை பார்த்ததுல எனக்கு ரொம்ப சந்தோஷமா இருக்கு. இதுக்கு காரணமான கம்மத் பிரதர்ஸ்க்கும் கடவுளுக்கும் ஒரு மலையாளி தமிழ்நாட்டில் வந்து ஒரு ஹோட்டல் ஆரம்பிக்கிறதுங்கிறது ரொம்ப சந்தோஷமான ஒரு விஷயம். இப்போது பார்த்தீங்கன்னா நம்ம புரட்சி தலைவர் ஹீரோக்கெல்லாம் ஹீரோ எம்ஜிஆர் அவர்களும் ஒரு மலையாளி தான். அதே மாதிரி புனித உள்ளம் கொண்டவர் வில்லனுக்கெல்லாம் வில்லன் எம்என் நம்பியார் அவர்களும் ஒரு மலையாளி தான். ஏன் நம்மெல்லாம் பெருமையாக மார்த்தட்டிக்கிற நம்ம கமல் சார் கூட முதல் முதல்ல ஒரு மலையாள படத்தில் தான் நடித்தார். கம்மத் பிரதர்ஸோட ஹோட்டல் கேரளாவில் ரொம்ப ஃபேமஸான ஒரு கம்மத் பிரதர்ஸோட ஹோட்டல் கேரளாவில் ரொம்ப ஃபேமஸான தலப்பாக்கட்டு பிரியாணி, திருநெல்வேலி அல்வா, ஏன் நாயர் கடை சாய் மாதிரி இந்த கம்மத் பிரதர்ஸோட தோசை கூட ஃபேமஸ் ஆகிடும்னு நினைக்கிறேன். ராஜராஜ கம்மத், தேவராஜ கம்மத், ஓகே, இவங்க ரெண்டு பேரும் சேர்ந்து ஆரம்பிச்சிருக்க இந்த ஹோட்டல் ரொம்ப சக்ஸஸ்ஃபுல்லாக வரணும்னு கடவுளை வேண்டிக்கிறேன். கம்மத் சார், எனக்கு ஒரு ஆசை, ஒரு மலையாள படத்தில் நடிக்கணும்னு. யாராவது சினிமாவில் ஃப்ரெண்ட்ஸ் இருந்தால் சொல்லுங்க. டைம் நல்லா இருக்கு, டைம் நல்லா இருக்கு. ஸோ ஹோட்டலை இன்னாக்ரேட் பண்ணிடலாம்னு நினைக்கிறேன். இவ்ட நம்ம கத்திரிக்காய் கொண்டல்ல உட்கடன் நடத்தினது, இவ்ட நம்ம ஒரு தோசை சுட்டிட்டான உட்கடன் நடத்தினது. ஏ மூர்த்தி, தோசை செட்டப்ப கொண்டு வர கொடுக்கணும். പക്ഷേ കളിച്ചാൽ നിങ്ങളുടെ മധുരം നല്ല ജോറായിരിക്കും. പാട്ടെല്ലാം വരും. കൊൽബരി കൊൽബരി. നോക്കി നോക്കി പോവൂ.